കഴിഞ്ഞ തവണ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടാണ് മാസായിട്ട് രമ്യ ഹരിദാസ് പാർലമെന്റിലേക്ക് നടന്നു നീങ്ങിയത്. ഇക്കുറി ഏതായാലും ആലത്തൂർ തിരിച്ചുപിടിക്കാൻ തന്നെയായിരിക്കും സി പി എമ്മിന്റെ തീരുമാനം. അതിനുവേണ്ടി ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കും. അതിലിപ്പോൾ നിലവിൽ ഇപ്പോൾ സാധ്യതാ പട്ടികയിലുള്ളത് ആരാണെന്ന് നമുക്ക് നോക്കാം. കാക്ക കട തൂമക്കണ്ണ, അത് ശരി. ഞാനറിയാതെ എന്റെ മണ്ഡലത്തിലെ കാര്യം നീ ആരാണ്ടാ പറയാൻ? ആ എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്നോ. ഏതായാലും സി പി എം ആദ്യം പരിഗണന നൽകുക കെ രാധാകൃഷ്ണനായിരിക്കും. കാരണം ആലത്തൂർ കഴിഞ്ഞ തവണ വിട്ടത് വലിയ ക്ഷീണം സി പി എമ്മിനുണ്ടാക്കി. എന്ത് വില കൊടുത്തും അത് തിരിച്ചു പിടിക്കണം. അതിന് ഏറ്റവും ജനകീയനായ ആളായിരിക്കും കെ രാധാകൃഷ്ണൻ. പിന്നെ നേരത്തെ മന്ത്രിയായ ആളെയാണ് സി പി എമ്മില് പാർലമെന്റ് ഇലക്ഷന് വീണ്ടും വറക്കുന്നത്. കാക്ക പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. പക്ഷേ ഇക്കുറി സി പി എമ്മിന് വിജയ സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം നിലനിർത്തണം. അതിന് പരമാവധി അംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കണം. നിലവിലെ സാഹചര്യത്തിൽ ഇത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കഴിയുള്ളൂ. പക്ഷേ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ പിന്നെ സാധ്യത പ്രദീപിനാണ്. കാരണം ചേലക്കര എം എൽ എ ആയിരുന്ന സമയത്തൊക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പ്രദീപ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രദീപിനും ഒരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കാക്കയ്ക്ക് ഇവരല്ലാത്ത രണ്ട് പേര് വേണമെങ്കിൽ അതിന് ടി കെ വാസുവിൻ്റെ സാധ്യതയുണ്ട്, എ കെ ബാലൻ സാധ്യതയുണ്ട്. ഇവരെയൊക്കെ സി പി എം പരിഗണിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നുമല്ലാതെ പുതിയൊരു പുതുമുഖം വന്നാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നാലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സി പി എമ്മിൻ്റെ കാര്യമല്ലേ. ഓ അത് നോക്കാം നമുക്ക്. നീ കോൺഗ്രസിന്റെ കാര്യം പറ. കോൺഗ്രസ് ഏതായാലും വേറെ സ്ഥാനാർത്ഥികളെ ഒന്നും തേടിപ്പോവാൻ സാധ്യതയില്ല. ഇപ്പോൾ രമ്യ എം പി ആണ്, 5 വർഷത്തെ ഒരു പ്രവർത്തനമുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ രമ്യ തന്നെ അടുത്ത തവണയും സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. അപ്പോൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസ് സർവേ നടത്തണതോ? പക്ഷെ സർവേ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ആലത്തൂർ പോലുള്ള സി പി എമ്മിന്റെ കോട്ടയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് രമ്യ. മാത്രമല്ല ജനങ്ങൾക്കൊന്നും അത്ര മോശം അഭിപ്രായവും അധികമില്ല. അപ്പോൾ മറ്റൊരാളെ ഇനി കോൺഗ്രസ് പരിഗണിക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. പരിഗണിക്കില്ല എന്നല്ല, പക്ഷെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് ആണ് ആലത്തൂരിൽ നിന്നത്. പക്ഷെ ഇത്തവണ അതിന് സാധ്യതയില്ല. ബി ജെ പി തന്നെ ആ സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ രേണു സുരേഷ് ആയിരിക്കും പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്നാമതായുള്ളത്. രേണു സുരേഷ് പെരുമ്പാവൂരുകാരിയാണ്, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അവരവിടെ ഒന്ന് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അഭ്യൂഹങ്ങളിലൊന്ന്. ബി ജെ പിക്ക് അവിടെ കാര്യമായിട്ട് കൂടുതലും സാധ്യതകളില്ലാത്തൊരു മണ്ഡലമാണ്. പക്ഷേ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രധാന കടമ്പ. പിന്നെ കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് നിന്ന് സീറ്റ് വിട്ടുകൊടുക്കുകയല്ലേ. ആ അങ്ങനെ ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ സാജു മോനെ നിർത്തില്ലേ, പരിഗണിക്കില്ലേ? ഒന്ന് പോട ചക്ക, നീ പറയണ പോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓ ഈ കാക്കത് ഫുള്ള് നെഗറ്റീവ് ആണല്ലോ. ഞാൻ പോണം.